ലിയോ സിനിമ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? അപ്പൊ ഇതുവരെയായിട്ടും ബുക്കിംഗ് ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ എന്നാണ് ബുക്കിംഗ് ഓപ്പൺ ആകുന്ന അറിയാനായിട്ട് താല്പര്യമുണ്ട്. ജോൽസ്യാണോ? അപ്പോ ഇത് നിങ്ങളുടെ മാത്രം അവസ്ഥയല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു അവസ്ഥ ഇത് തന്നെയാണ്. അപ്പം ലിയോയുടെ കാര്യം പറയുവാണെങ്കിൽ തമിഴ് സിനിമ ആയതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള അപ്ഡേറ്റുകളാണ് കൂടുതലായിട്ടും സിനിമയ്ക്ക് ഉള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ഇനി അധികം കൂടെ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എല്ലാവരും വളരെയധികം ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സിനിമ റിലീസിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ, ഒക്ടോബർ 19-ാം തീയതി. അപ്പൊ ഇനി അധികം ദിവസമില്ല, രണ്ടോ മൂന്നോ ദിവസമോ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ സിനിമ റിലീസാണ്. അപ്പം എല്ലാവരും ലിയോ എൽസിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണ്ടേ. സാധാരണ സിനിമകളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇതുപോലെ ഹൈപ്പ് സിനിമകളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നേരത്തെ ബുക്കിംഗ് ഓപ്പൺ ആക്കും. ഒരു ഒരാഴ്ചയെങ്കിലും ഏറ്റവും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പെങ്കിലും ബുക്കിംഗ് ഓപ്പൺ ആക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെയായിട്ടും ബുക്കിംഗ് ഓപ്പൺ ആക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ കാര്യമാണിത്. പക്ഷേ തമിഴ്നാട്ടിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നൈയിൽ, മധുര തുടങ്ങിയ എക്സെട്ര എക്സെട്ര കുറേ സ്ഥലങ്ങളിലും ബുക്കിംഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബുക്ക് മഷോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ തമിഴ്നാട്ടിലുള്ള മലയാളി സാരങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് സിനിമ കാണാനായിട്ട് പറ്റും കേട്ടോ. പല തിയേറ്ററുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് തന്നെ ഫാൻസോ ടിക്കറ്റ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ബുക്ക് മഷോ വഴിയൊന്നും അല്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. അവർ നിങ്ങളെ ആ ഒരു എന്താ പറയുക മെയിൻ ആളുണ്ടാവുമല്ലോ, പുള്ളിയെ കോൺടാക്ട് ചെയ്യുക, അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ട്രിവാൻഡ്രത്ത് തന്നെ കുറേ തിയേറ്ററുകളിൽ ഇപ്പം ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ കേരളത്തിൽ ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ഫാൻസോ ടിക്കറ്റുകൾ കഴിഞ്ഞിട്ടുണ്ട്, സോൾഡ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചോദിച്ചു നോക്കി, എങ്ങാനും കിട്ടിയ ബാക്കിയെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബുക്കിങ്ങിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ PVR ഐനോക്സിൻ്റെ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാലേ, ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഒക്ടോബർ 15-ാം തീയതി, 4 ദിവസം മുമ്പ്, സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ 4 ദിവസം മുമ്പായിട്ട് ഒക്ടോബർ 15-ന് ബുക്കിംഗ് അഡ്വാൻസ്, ലിയോയുടെ അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ടാക്കും എന്നാണ് നമ്മുടെ PVR ഐനോക്സ് പറഞ്ഞിരിക്കുന്നത്. അത് തമിഴ്നാട് അപ്ഡേറ്റ് ആണ്. പക്ഷേ PVR ഐനോക്സ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും കേട്ടോ. അതെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മാത്രമുള്ള ഒരു ബ്രാൻഡ് അല്ലല്ലോ, നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബ്രാൻഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്ടോബർ 15-ന് ലിയോയുടെ അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ആകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ഡേറ്റ് പല ആൾക്കാരും കൺഫേം ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. ഈ മൂവി അൺലിസ്റ്റിലുണ്ടല്ലോ, അവർ പറയുന്നുണ്ട് ഈ 15-ാം തീയതി തന്നെ, ഈ സൺഡേ തന്നെ നമ്മുടെ ലിയോയുടെ ബുക്കിംഗ് എല്ലായിടത്തും ഓപ്പൺ ആകും എന്നുള്ള കാര്യമാണ്. ഫാൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾക്ക് അത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതായത് നിങ്ങൾക്ക് ആ ഒരു ആവേശത്തിൽ പോയി കാണാം. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര ചതിയായി പോയി. എനിക്ക് നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ അതിന് കുറച്ചും കൂടെ ലിവറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം അവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 19-24-ാം തീയതി വരെയാണ് നമ്മുടെ ലിയോയുടെ സിനിമ, ലിയോ സിനിമയുടെ ബുക്കിംഗ് അവർ ഓപ്പൺ ആക്കാൻ പോകുന്നത്. ഓക്കെ, 19-24-ാം തീയതി വരെ. അതിൽ തന്നെ മാക്സിമം 5 ഷോ മാത്രമാണ് ഒരു ദിവസം അവർക്ക് കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നറിയോ, രാവിലെ 9 മണിക്ക്. അതായത് ചെറിയ പോയില്ലേ, ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ളൊരു ഓർഡറാണെന്ന് പറയുന്നത്. 9 മണി തൊട്ട് ഷോ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് ഏറ്റവും അവസാനത്തെ ഷോ അവസാനിക്കേണ്ടത് രാത്രി 1:30-നാണ്. വല്ലാത്ത ചതിയായി പോയിട്ടോ. പിന്നെ ഒരു ദിവസം ഒരു സ്പെഷ്യൽ ഷോ മാത്രം ആണെന്നാണ് ആ ഒരു ഞാൻ സർക്കിൾ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ ഈ വീഡിയോ വെച്ചു കേട്ടോ, ആ സർക്കിളിൽ അവർ പറയുന്നത്. അപ്പോൾ അവർ വെള്ളം ചതിയായി പോലെ. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു രാവിലത്തെ ഷോ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു കൺഫേം ആയിട്ടില്ല, ഈ ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സൺഡേ വെയിറ്റ് ചെയ്യുക. കൃത്യമായിട്ട് സൺഡേ ടൈം ഒന്നും പറയുന്നില്ല, എന്തായാലും ഒരു 12 മണിക്കൊക്കെ നിങ്ങൾ ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ. ചിലപ്പോൾ എങ്ങാനും ബുക്ക് മഷീനിൽ വന്നാലോ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കയറി ബുക്ക് ചെയ്യുക, ഒന്ന് നോക്കരുത്. ഇനിയിപ്പം ഒന്ന് ആലോചിച്ചിട്ട് ബുക്ക് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരും ഇരിക്കത്തില്ലായിരിക്കും. അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുള്ള കാര്യം ഇപ്പോഴേ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യുക. അപ്പം ഈ സൺഡേ ആണ് നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദിവസം, ഈ സൺഡേ ബുക്കിംഗ് ഓപ്പൺ ആകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ലിയോ ബ്ലഡി സ്വീറ്റ് കാണാനായിട്ട് നമുക്ക് ഒക്ടോബർ 19-ാം തീയേറ്ററിൽ പോയി കാണാം ഗൈസ്. അപ്പോൾ അടുത്ത വീട്ടിലാണ്. അപ്പോൾ അതുവരേക്കും ബൈ.